ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ ഇൻ അവർ ഓൺലൈൻ ക്ലാസ് റൂം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സിനകത്ത് മെയിനായിട്ട് മൂന്ന് ആസ്പെക്ട്സാണ് വരുന്നത്: ക്ലാസിക്കൽ അപ്രോച്ച്, ന്യൂ ക്ലാസിക്കൽ അപ്രോച്ച് ആൻഡ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. അപ്പോൾ അതിൽ ഫസ്റ്റ് രണ്ട് ആസ്പെക്ട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്നുള്ള കോൺസെപ്റ്റാണ്. നമുക്കറിയാം, ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫാസ്റ്റായിട്ട് ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൊരു ഫീൽഡാണ് ബിസിനസ് ഫീൽഡ്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ കോമ്പറ്റീഷൻ ബിസിനസ് ഫീൽഡിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോംപ്ലക്സ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡിഫറെൻറ്റ് മാനേജീരിയൽ സ്ട്രാറ്റജീസ് പല ഓർഗനൈസേഷൻസും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിനകത്ത് പലപ്പോഴും ഓർഗനൈസേഷൻസിന് എക്സിസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ, നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ, അവിടെ പലതരത്തിലുള്ള മാനേജീരിയൽ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്തരം ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോൺസെപ്റ്റാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. മോഡേൺ മാനേജ്മെൻറ്റ് തിയറിക്കകത്ത് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനകത്ത് പലതരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മാനേജീരിയൽ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് മെയിനായിട്ടും ഈ മോഡേൺ മാനേജ്മെൻറ്റ് തിയറിക്കകത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് 1960s മുതലാണ്. അറ്റ് പ്രസൻറ്റ് വരെയുള്ള എല്ലാ അപ്രോച്ചസും ഈ ഒരു മോഡേൺ മാനേജ്മെൻറ്റ് തിയറിക്കകത്ത് വരുന്നുണ്ട്. ദെൻ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പല തരത്തിലുള്ള 1960s മുതൽ ഇതുവരെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള പല പുതിയ പുതിയ കോൺസെപ്റ്റുകളെല്ലാം ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്ത് നല്ല രീതിയിലുള്ള ഡിസിഷൻ മേക്കിങ്ങിന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മോഡേൺ തിയറീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ള ആ ഒരു തിയറീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മൾ അപ്ലൈ ചെയ്ത് പല ഓർഗനൈസേഷൻസും മാനേജ് ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷൻസിന് സക്സസ്ഫുള്ളായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ഡിസിഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മോഡേൺ മാനേജ്മെൻറ്റ് തിയറിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസിനെ മെയിനായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്നുള്ളതാണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്നുള്ളതിനെ നമ്മൾ മാത്തമെറ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ദെൻ സെക്കൻഡ് വൺ ആണ് സിസ്റ്റം അപ്രോച്ച്. ദെൻ തേർഡ് വൺ കണ്ടിജൻസി അപ്രോച്ച്. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് അപ്രോച്ചസാണ് മെയിനായിട്ട് മോഡേൺ മാനേജ്മെൻറ്റ് തിയറിക്കകത്ത് വന്നിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് നോക്കാം ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്നുള്ളതാണ് ഫസ്റ്റ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനെ നമ്മൾ മാത്തമെറ്റിക്കൽ അപ്രോച്ച്, മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് എന്നുള്ള പേരിലൊക്കെ ഈ ഒരു അപ്രോച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻസ് റിസർച്ച് മാനേജ്മെൻറ്റ് സയൻസ് സ്കൂൾ എന്ന പേരിലൊക്കെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് അറിയപ്പെടുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു അപ്രോച്ച് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനകത്ത് ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ബേസിസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പല ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് അഥവാ മാത്തമെറ്റിക്കൽ അപ്രോച്ചസ് മെയിനായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇത്രയും വരെ നമ്മൾ പറഞ്ഞത് ക്ലാസിക്കൽ അപ്രോച്ചിനകത്തും ന്യൂ ക്ലാസിക്കൽ അപ്രോച്ചിനകത്തും നമ്മൾ ഓൾറെഡി പറഞ്ഞത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകളെ കുറിച്ചിട്ടാണ്. ഒരു ഓർഗനൈസേഷനകത്ത് പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം ആ ഓർഗനൈസേഷനകത്ത് വരുന്ന
ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ദൻ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനകത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിന് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഗനൈസേഷൻ 100% സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഓർഗനൈസേഷനകത്ത് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എസെൻഷ്യലാണ്. അപ്പോൾ അത്തരത്തിൽ പലതരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ ഒരു ഓർഗനൈസേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിൻ്റെ ബേസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കോൺസെപ്റ്റ് മെയിനായിട്ടും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് FW ടെയ്ലർ അതുപോലെ തന്നെ ഗാൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പേഴ്സൺസ് ആണ് ഈ ഒരു മാത്തമെറ്റിക്കൽ അപ്രോച്ച് എന്നുള്ളത് ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾ മെയിനായിട്ടും പലപ്പോഴും ബിസിനസ് ഓർഗനൈസേഷൻസിനകത്ത് വരുന്ന പല ബിസിനസ് റിലേറ്റഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ പലതരത്തിലുള്ള ന്യൂമറിക്കൽ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു ആസ്പെക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് നമ്മൾ പലപ്പോഴും അതിനകത്ത് എത്രമാത്രം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം, അതുപോലെ തന്നെ അവിടെ നമുക്ക് ആ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു സർട്ടൈൻ പീരീഡിനകത്ത് ഇപ്പോൾ ഒരു 1 ഇയറിനകത്ത് നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും, ഇത്ര സർട്ടൈൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിലൂടെ എത്രമാത്രം റിട്ടേൺ ഏൺ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റിട്ടേൺ ഏൺ ചെയ്യാനായിട്ട് എത്രമാത്രം പിരീഡ് എടുക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് മെയിനായിട്ടും ഓർഗനൈസേഷനകത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്വാണ്ടിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ന്യൂമെറിക്കൽ വാല്യൂസ് ബേസിലാണ് നമ്മളിവിടെ പല കാൽക്കുലേഷൻസ് നടത്തി അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്കിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനകത്ത് മെയിനായിട്ടും 3 ബ്രാഞ്ചസ് ആണ് വരുന്നത്. ഫസ്റ്റ് 1 മാനേജ്മെൻറ്റ് സയൻസ്, സെക്കൻഡ് 1 ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, 3rd 1 മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ബ്രാഞ്ചസാണ് മെയിനായിട്ടും ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിൻ്റെ ബേസിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് മാത്തമെറ്റിക്കൽ സിമ്പിൾസ്, റിലേഷൻഷിപ്പ് മോഡൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷനകത്ത് ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ബ്രാഞ്ചസ് 3 എണ്ണമാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് 1 ആണ് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച്. ഈ മാനേജ്മെൻറ്റ് സയൻസ് എന്നുള്ള അപ്രോച്ച് നമ്മൾ മെയിനായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് നടത്തുന്നതിന്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസിൻ്റെ ഡെവലപ്മെൻറ്റിന്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് തുടങ്ങിയിട്ടുള്ള ഏരിയാസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഓപ്പറേഷൻസ് റിസർച്ച് അപ്രോച്ച് എന്നും പറയാറുണ്ട്. ഈ ഒരു മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പലപ്പോഴും ഓർഗനൈസേഷനകത്ത്
പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് എത്രമാത്രം ക്യാഷ് ഇൻഫ്ലോസ് വരുന്നുണ്ട്, എത്രമാത്രം ക്യാഷ് ഔട്ട്ഫ്ലോസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആ പ്രൊഡക്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റുകൾ നടത്തുന്നതിന്, അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് നടത്താൻ, അതിനകത്ത് വരുന്ന റിട്ടേൺ എത്രമാത്രമാണ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് എന്നുള്ള കോൺസെപ്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ബ്രാഞ്ചാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയ്ക്കകത്ത് നമ്മൾ മെയിനായിട്ടും ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഒരു ബിസിനസ്സിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് തന്നെയാണ്. അപ്പോൾ പ്രൊഡക്ഷന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾ മെഷർ ചെയ്യുന്നതിന് നമ്മൾ ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ്, മാർക്കറ്റിങ്, എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പല മാത്തമെറ്റിക്കൽ ടൂൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡേൺ ബിസിനസ് ഫീൽഡിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുക. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതിനകത്ത് എന്ത് ചെയ്യാണ്, ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ആ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ് പല തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നാണ് പറയുക. ഈ ഒരു സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓർഗനൈസേഷനകത്ത് പല ഡാറ്റാസ് ഉണ്ടാവും, റോ ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യാണ് എൻ്റർ ചെയ്തിട്ട് ദെൻ അതിലൂടെ നമ്മൾ ആ സിസ്റ്റത്തിനകത്ത് പല ഇൻഫോർമേഷൻസാക്കി അതിനെ സ്റ്റോർ ചെയ്ത് വെച്ച് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് പല ഡിസിഷൻ മേക്കിങ്ങിനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം നമ്മളൊരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനകത്ത് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ഫീൽഡിനകത്തും നമ്മൾ ഓരോ സെക്ഷനകത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനകത്തും വരുന്ന ഓരോ ഇൻഫോർമേഷൻസും നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അത് ഈസിലി മാനേജ്മെൻറ്റിന് യൂട്ടിലൈസ് ചെയ്യാനും പലതരത്തിലുള്ള ഡിസിഷൻസ് മാനേജേഴ്സിന് ഈസിലി എടുക്കാനും അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ഒരു ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ടും ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം, മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഓരോ
ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാനായിട്ട് ഈസിലി നമുക്ക് ഷെയർ ചെയ്യാനായിട്ടും ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈസിലി സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നടക്കുന്ന ഒരു ഓർഗനൈസേഷനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ബേസിൽ സെയിൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിലി സിസ്റ്റത്തിനകത്ത് നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈസിലി കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലൂടെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാണ് എൻട്രീസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അത്തരത്തിൽ നമ്മൾ റോ ഡാറ്റ കൊടുക്കുമ്പോൾ ആ ഡാറ്റാസിനെ ഒരു ഇൻഫർമേഷനാക്കി നമുക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നതിന് ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഓർഗനൈസേഷന് പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ഈ മൂന്ന് ബ്രാഞ്ചസാണ് മെയിനായിട്ടും മാനേജ് ഈ ഒരു സിസ്റ്റത്തിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനകത്ത് മെയിനായിട്ടും വരുന്നത്. ഈ ഒരു ബ്രാഞ്ചിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ടെക്നിക്കുകൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ലിനിയർ പ്രോഗ്രാമിങ്. അപ്പോൾ ലിനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു മാത്തമെറ്റിക്കൽ ടെക്നിക്ക് നമ്മൾ മെയിനായിട്ടും ഓർഗനൈസേഷൻസിനകത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത് പലപ്പോഴും ഒരു ഓർഗനൈസേഷനകത്ത് നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഒരുപാട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്കിൽസ് റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാണ്ടിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഏത് പ്ലേസിൽ നിന്ന് നമുക്ക് ഡിഫറെൻ്റ് റിസോഴ്സസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലിനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു മാത്തമെറ്റിക്കൽ മോഡൽ നമ്മൾ മെയിനായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയാസ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് മീഡിയാസ് നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള മീഡിയാസിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഒരു റേറ്റിൽ ഒരു ഫിക്സഡ് അഡ്വർടൈസിങ് ബഡ്ജറ്റ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊമോഷൻ നടത്താം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ലിനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് ക്യൂയിങ് തിയറി. ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് മെയിനായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനകത്ത് നമ്മൾ പ്ലാനിങ് ഫോർ ദി ഒപ്റ്റിമം നമ്പർ ഓഫ് സർവീസ് സ്റ്റേഷൻസ് ഇൻ ഓർഡർ ടു മിനിമൈസ് ദി സർവീസ് കോസ്റ്റ് ആസ് വെൽ ആസ് കസ്റ്റമേഴ്സ് വെയ്റ്റിംഗ് ടൈം. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ആ പ്രൊഡക്റ്റ് ഏറ്റവും കുറഞ്ഞ സമയത്തിനകത്ത് കസ്റ്റമറിലേക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ക്യൂയിങ് തിയറി യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്തൊരു പ്രൊഡക്റ്റോ സർവീസോ എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്യുന്നത്, അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ടൈമിനകത്ത് ഏറ്റവും കുറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു
ഒപ്റ്റിമം നമ്പർ ഓഫ് സർവീസ് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, കസ്റ്റമറിലേക്ക് എത്തിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു കാൽക്കുലേഷൻ നടത്തുന്നതിനാണ് നമ്മൾ ക്യൂയിങ് തിയറി യൂട്ടിലൈസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഹൈവേയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ടോൾ സ്റ്റേഷൻസ് നമുക്ക് കാണാം. പലപ്പോഴും നമ്മൾ പല ഹൈവേകളിൽ എത്തുമ്പോൾ ടോൾ സ്റ്റേഷൻസ് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടോൾ സ്റ്റേഷൻസിൽ ഒരുപാട് ടോൾ ബൂത്ത്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചില കേസസിലൊക്കെ ഒരു ടോൾ ബൂത്താണ് ഉണ്ടാവാറ്. അപ്പോൾ ഒരു ടോൾ ബൂത്താണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്, അതിലൂടെ പോകുന്ന ട്രാവൽ ചെയ്യുന്ന പേഴ്സൺസിന് ഈ ടോൾ ബൂത്ത് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ടോൾ സ്റ്റേഷൻ കവർ ചെയ്ത് പോകുന്നതിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ടോൾ സ്റ്റേഷൻസ് ഒരേ സമയം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആ ട്രാവൽ ചെയ്യുന്ന പേഴ്സൺസിൻ്റെ ടൈം ഒരുപാട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആ ഒരു ടൈം നമുക്ക് മാക്സിമം റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ഡെസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂയിങ് തിയറി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഡക്റ്റുകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനകത്ത് ഡിമാൻഡ് വരുന്നതിനനുസരിച്ച് മാക്സിമം സ്പീഡായിട്ട് കസ്റ്റമറിലേക്ക് എങ്ങനെ പ്രോഡക്റ്റുകൾ ഏതൊക്കെ ഇൻ്റർമീഡിയറീസ് വഴി എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്തുന്നതിനാണ് പലപ്പോഴും ബിസിനസ്സിനകത്ത് ക്യൂയിങ് തിയറി യൂട്ടിലൈസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ആണ് ഇൻവെൻട്രി മോഡലിംഗ്. ഇൻവെൻട്രി മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാത്തമെറ്റിക്കൽ മോഡൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനകത്തുള്ള ഒപ്റ്റിമൽ ഇൻവെൻട്രി ലെവൽസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഹൗ മച്ച് ടു ഓർഡർ അറ്റ് എ ടൈം വെൻ ടു പ്ലേസ് സച്ച് ആൻ ഓർഡർ. അപ്പോൾ ഇൻവെൻട്രി മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് മെയിനായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു ഒപ്റ്റിമം ഇൻവെൻട്രി ലെവൽ ഓർഗനൈസേഷനകത്ത് നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, അതായത് കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് ആ റോ മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കറക്റ്റ് ടൈമിനകത്ത് നമുക്ക് എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാം, ദെൻ ആ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് എത്ര സമയത്തിനകത്ത് നമുക്ക് ആ ഓർഡർ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെൻട്രി മോഡലിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഏതാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനകത്ത് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം വരുമ്പോൾ ആ സിറ്റുവേഷൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻസ് നടത്തി, ദെൻ ആ കാൽക്കുലേഷൻസിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഏതാന്നുള്ളത് കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡിലൂടെ നമ്മൾ കണ്ടെത്തി ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പലതരത്തിലുള്ള മാത്തമെറ്റിക്കൽ ഫോർമുലാസൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്തിട്ട് ആ സൊല്യൂഷൻസിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ സെലക്ട് ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സിമുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് പ്രിവെൻറ്റീവ് കൺട്രോൾ ആൻഡ് റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലംസ്. അപ്പോൾ പ്രിവെൻറ്റീവ് കൺട്രോൾ ആൻഡ് റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് നമ്മൾ മെയിനായിട്ടും ഒരു ഓർഗനൈസേഷനകത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത് അതിനകത്ത് വരുന്ന പല എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പാർട്സുകളൊക്കെ പല മെഷീൻസും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് പല എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓർഗനൈസേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് അതുപോലത്തെ പല എക്യുപ്മെൻറ്റ്സിൻ്റെ മെയിൻ്റനൻസ്
അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദെൻ എന്തെങ്കിലും പാർട്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ എക്യുപ്മെൻറ്റിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ റീപ്ലേസ് ചെയ്ത് വേറെ നമുക്ക് പാർട്സ് എങ്ങനെ അതിനകത്ത് പുട്ട് ചെയ്യാം തുടങ്ങിയിട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനകത്ത് ആ മെയിൻ്റനൻസിന് എക്യുപ്മെൻസിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് നമ്മൾ മെയിനായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോമ്പറ്റീവ് പ്രോബ്ലംസ് ആൻഡ് ഗെയിം തിയറി എന്ന് പറയുന്ന ടെക്നിക്ക്. ഈ ഒരു ടെക്നിക്ക് നമ്മൾ മെയിനായിട്ടും ബിസിനസ് ഫീൽഡിനകത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്, നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ പല തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെ കോമ്പീറ്റിംഗ് പ്രോബ്ലംസാണ് ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന് കറക്റ്റീവായിട്ടുള്ള ഒരു ആക്ഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചുള്ളൊരു പ്ലാനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് മെയിനായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് ലിമിറ്റേഷൻസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൻ്റെ മെയിനായിട്ടുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതൊരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൻ്റെ കേസും. ഈ ഒരു അപ്രോച്ചിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ദിസ് അപ്രോച്ച് ഡസ് നോട്ട് ഗിവ് എനി വെയ്റ്റേജ് ടു ഹ്യൂമൻ എലമെൻറ്റ് വിച്ച് പ്ലേസ് എ ഡൊമിനൻ്റ് റോൾ ഇൻ ഓൾ ഓർഗനൈസേഷൻസ്. അപ്പോൾ നമുക്കറിയാം ഈയൊരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനകത്ത് നമ്മൾ മെയിനായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്കാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാത്തമെറ്റിക്കൽ ഫോർമുലാസ് അതുപോലെ തന്നെ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടുള്ള കാൽക്കുലേഷൻസിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഹ്യൂമൻ എലമെൻറ്റിന് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഹ്യൂമൻ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഡൊമിനൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റിലൂടെ മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസ് വെച്ച് നോക്കുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ഇതിനകത്ത് ഹ്യൂമൻ എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത്. ദെൻ നെക്സ്റ്റ്, ഇൻ ആക്ച്വൽ ലൈഫ് ഓഫ് മാനേജീരിയൽ പേഴ്സണൽ ഹാവ് ടു ടേക്ക് ഡിസിഷൻസ് ക്വിക്ലി വിതൗട്ട് വെയ്റ്റിംഗ് ഫോർ ഫുൾ ഇൻഫോർമേഷൻ ടു ഡെവലപ്പ് മോഡൽസ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പല മാത്തമെറ്റിക്കൽ മോഡൽസ് അല്ലെങ്കിൽ പല ടെക്നിക്കുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പലതരത്തിലുള്ള മാനേജീരിയൽ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി ഒരു ഡിസിഷൻ എടുക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ന്യൂമറിക്കൽ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫുൾ ഇൻഫോർമേഷൻസ് ആ ഓർഗനൈസേഷന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസൻറ്റ് ഫുൾ ഇൻഫോർമേഷൻസ് കൺസിഡർ ചെയ്യാതെയാണ് പല മോഡൽസും നമ്മൾ കൺസിഡർ ചെയ്ത് അതിലൂടെ പല കാൽക്കുലേഷൻസ് നടത്തുന്നത്. പലപ്പോഴും എന്താണ്, ഒരുപാട് പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് പലപ്പോഴും പല ഡിസിഷൻസിന് വേണ്ടിയിട്ടും കൺസിഡർ ചെയ്യാതെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ചില സിറ്റുവേഷൻസിൽ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യാറില്ല എന്നുള്ളതും ഇതൊരു ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദെൻ നെക്സ്റ്റ്, ദ വേരിയസ് മാത്തമെറ്റിക്കൽ ടൂൾസ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബട്ട് ഡിസിഷൻ മേക്കിംഗ് ഈസ് വൺ പാർട്ട് ഓഫ് മാനേജറിയൽ ആക്ടിവിറ്റീസ് മാനേജ്മെൻറ്റ് ഹാസ് മെനി അതർ ഫങ്ഷൻസ് ദാൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇവിടെ മാത്തമെറ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്ക് പലപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ആക്ട്
ആക്ടിവിറ്റി മാത്രമല്ല വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പലതരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട് പ്രോബ്ലംസ് ഓർഗനൈസേഷനകത്ത് വരുന്നുണ്ട്. എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന് നമുക്ക് മാത്തമെറ്റിക്കൽ ടൂൾസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു ലിമിറ്റേഷനാണ്. ദൻ നെക്സ്റ്റ്, ദിസ് അപ്രോച്ച് അസ്യൂം ദാറ്റ് ഓൾ വാരിയബിൾസ് ടു ഡിസിഷൻ മേക്കിംഗ് ആർ മെഷറബിൾ ആൻഡ് ഇന്റർഡിപ്പെൻഡൻറ്റ്. ദിസ് അസംപ്ഷൻ ഈസ് നോട്ട് റിയലിസ്റ്റിക്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഇതിനകത്ത് അത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ന്യൂമറിക്കൽ വാല്യൂസാണ് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസാണ് നമ്മൾ എടുക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻ്റാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ പലപ്പോഴും പല വാരിയബിൾസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത പല ഡാറ്റാസും ഓർഗനൈസേഷനകത്ത് വരുന്നുണ്ട്. എസ്പെഷ്യലി ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷനകത്ത് വരുന്ന എംപ്ലോയീസിൻ്റെ ബിഹേവിയർ, അവരെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതിനൊന്നും സൊല്യൂഷൻസ് നമുക്ക് ഇത്തരത്തിലുള്ള മാത്തമെറ്റിക്കൽ ടൂൾസിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കിട്ടില്ല. അതുകൊണ്ട് തന്നെ പല സിറ്റുവേഷൻസിലും ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ് അപ്രോച്ച് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ഒരു അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഒരു കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആണെന്ന് നമുക്കിതിനെ പറയാനായിട്ട് പറ്റില്ല. ദെൻ നെക്സ്റ്റ്, ഇൻഫോർമേഷൻ അവൈലബിൾ ഇൻ ദി ബിസിനസ് ഫോർ ഡെവലപ്പിംഗ് മാത്തമെറ്റിക്കൽ മോഡൽസ് ആർ നോട്ട് അപ് ടു ഡേറ്റ് ആൻഡ് മേ ലീഡ് ടു റോങ് ഡിസിഷൻ മേക്കിംഗ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമ്മളിവിടെ മാത്തമെറ്റിക്കൽ മോഡൽസിനകത്ത് ഇവിടെ പലതരത്തിലുള്ള ഇക്വേഷൻസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല വാല്യൂസ് കണ്ടെത്തി അതിൻ്റെ ബേസിലാണ് പല അസംപ്ഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് അല്ലാത്തതാണ് എങ്കിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ഡാറ്റ കറൻറ്റ് ഡാറ്റ അല്ല നമ്മൾ കാൽക്കുലേഷൻസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കവിടെ നമ്മൾ എടുക്കുന്ന ഡിസിഷനും എന്ത് ചെയ്യും, റോങ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ ലിമിറ്റേഷനാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ കറൻറ്റ് ഇയേഴ്സിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിൽ പല കാൽക്കുലേഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയേഴ്സ് ഒരുപാട് ബാക്കിലേക്ക് പോകാൻ പാടില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു അപ്രോച്ച് നമ്മൾ മെയിനായിട്ടും യൂട്ടിലൈസ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റേഷൻസ്.